ഹലോ ഗൈസ്, ഇവർ ഈ വീഡിയോയിലുള്ളവരാണെങ്കിലും ഈ വീഡിയോ ആയിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിനും ഇല്ല. നമ്മുടെ വിഷയം ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ കാണുന്ന പാരഡൈസ് റെസ്റ്റോറൻ്റാണ്. ഇത് എൻ്റെ കൊച്ചിലോട്ടുള്ള ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻ്റാണ്. എനിക്ക് എത്രയും പ്രായമില്ലെങ്കിലും യെസ്, ദിസ് ഇസ് സിൻസ് 1971. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇൻഡോറും ഔട്ട്ഡോർ ഡൈനിങ്ങും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഡിന്നറിന് വന്ന ഒരു ഫ്രൈഡേ ഈവനിങ്. അപ്പം നമുക്ക് അങ്ങോട്ട് അകത്തോട്ട് കയറാം. അപ്പോൾ എങ്ങനെയാ, കയറുമല്ലേ? ഓക്കെ, കയറാം. വീഡിയോ തുടങ്ങുന്ന മുമ്പ് എല്ലാവർക്കും ഹാപ്പി ദിവാലി. കണ്ടോ, ഇത് മെഗാമാർട്ടിൽ ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അവിടെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട്, പലതരം വെറൈറ്റിയാണ് ഗൈസ്. ഗുജറാത്തി സ്വീറ്റ്സും പിന്നെ ജിലേബിയും പേട, പിന്നെ ദീപാവലി ആഘോഷിക്കാൻ സകല സാധനങ്ങളും ഉണ്ട് ഗൈസ്. ദീപാവലിക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കാൻ ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നേരെ ചെന്നോ മെഗാമാർട്ടിലോട്ട്. പിന്നെ ഗൈസ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്ന് ഞെക്കണേ. ഇനി നേരെ വീഡിയോയിലോട്ട്. നമ്മളങ്ങോട്ട് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ഒരാശാനുണ്ട് ബോർഡും പിടിച്ചേക്കുന്നത്, വെൽക്കം ടു പാരഡൈസ്. മുമ്പിൽ ഇഷ്ടംപോലെ ചെടിയും പിന്നെ വാട്ടർഫോളും, പിന്നെ അവിടെ ഒരാൾ ഇടയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു. ആ, ഇവിടെ ഒരു മാക്രിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ലൊരു വാട്ടർഫോളാണ് ഗൈസ്, നല്ല അടിപൊളി വാട്ടർഫോള്. ഒരു ഡോളും അതിൻ്റെ കൂടെ ചെടിയും, നല്ല ആംബിയൻസ്. അതെ, ഇങ്ങേരും നമ്മളെ അകത്തോട്ട് മാടി മാടി വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് കഥ തുറന്ന് പോവാം. കയറി ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു അക്വാറിയം ഉണ്ട്. ആ അക്വാറിയത്തെ മീനുകളൊക്കെ ഒന്ന് കണ്ടാലോ. ആ, ഇവന്മാരെയാണ് നേരത്തെ നിങ്ങൾ വീഡിയോ തുടങ്ങുന്ന മുമ്പ് കണ്ടത്. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ പോയി ബുക്ക് ചെയ്യണം. ഞങ്ങൾ ബുക്കിംഗ് ഒന്നും ചെയ്തില്ല. അപ്സ്റ്റേഴ്സ് സീറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഓപ്പൺ അല്ല. ഇവരെ കണ്ടപ്പോഴാണ് ഓർത്ത് ഓർഡറും കൊടുത്തേക്കാം. വെയിറ്റർ, യെസ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ എടുത്തുകൊണ്ട് പോയി. ഒരു വലിയൊരു ഓർഡറാണ് കൊടുത്തേക്കുന്നത്. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ കോണ് കിട്ടി. എന്തായാലും ഒരു പ്രൈവസി ഉണ്ട്, കേർട്ടനൊക്കെ ഉണ്ടായിട്ടുണ്ട്. യെസ്, അങ്ങനെ ഒരു ഒഴിഞ്ഞ കോണിൽ ഫാമിലിയായിട്ട് ഇരിക്കാൻ പറ്റി. ഓ, സ്റ്റീവൻ ഇപ്പോൾ ഉറങ്ങും, നല്ല ക്ഷീണമുണ്ട്, പാൽ റെഡി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഓർഡർ കൊടുത്തല്ലോ. ഇതാണ് ബാർകോഡ്, സ്കാൻ ചെയ്താൽ മെനു കിട്ടും. ഇതാണ് മെനു, പാരഡൈസ് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഇവരുടെ മെനു ഒന്ന് നോക്കിയാലോ. ആപ്പറ്റൈസേഴ്സ് ഓർ സാലഡ്സ് എന്ന് തുടങ്ങാം. പിന്നെ മിക്സ് സാലഡ്, പപ്പടം, കീമ, ഹമൂസ്, പിന്നെ സൂപ്പ്, പലതരം സൂപ്സ്, ഗ്രിൽസ്, കബാബ് സാൻഡ്വിച്ച്, ലാംബ് ചോപ്സ്, ടിക്ക, നാൻ, ചീസ് നാൻ, റൈസ് ഓർ പാസ്ത, ബിരിയാണി, റൈസ് തന്നെ, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചൈനീസ്, പിന്നെ ചിക്കൻ. ഇവരുടെ തന്തൂർ മസാല ചിക്കൻ സൂപ്പറാണ് ഗൈസ്. മഞ്ചൂരിയൻ സിസ്ലേഴ്സ് ഉണ്ട്, മട്ടൻ ഓർ ബീഫ്, അതിൻ്റെ കീമ, പിന്നെ അതിൻ്റെ മസാല കറികൾ, പിന്നെ പലതരം പാകിസ്ഥാനി ഡിഷസും ഉണ്ട്. പിന്നെ സീ ഫുഡ്, അത് പിന്നെ പറയേ വേണ്ട, ജിങ്ക ഇവരുടെ സൂപ്പർ സാധനമാണ്. ബിരിയാണി അത്ര പോരാ എന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കഴിച്ചപ്പോൾ പറഞ്ഞത്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ബിക്കോസ് ഞങ്ങൾ ഡിന്നറിനാണ് പോയത്. ഡിന്നറിന് ഞങ്ങൾ ബിരിയാണി അധികം കഴിക്കാറില്ല, ഉച്ചയ്ക്കാണ് കഴിക്കാറ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ സാധനങ്ങൾ വരാൻ തുടങ്ങി. ഇത് മാത്രമാണ് ഗൈസ് സഹിക്കാൻ പറ്റാത്തത്, ഈ പേപ്പർ പ്ലേറ്റിലും ഈ പ്ലാസ്റ്റിക് സ്പൂണിലും. പാൻഡമിക് കാരണം കഴിക്കേണ്ട ഗതികേട്. പ്ലാസ്റ്റിക് സ്പൂൺ മാത്രമല്ല, സാനിറ്റൈസേഴ്സും റെഡി, ടിഷ്യൂ റെഡി, പിന്നെ നമ്മുടെ മെനു കാർഡ് സ്കാൻ ചെയ്യാനും. തുടക്കത്തിൽ തന്നെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ്, നല്ല അടിപൊളി സൂപ്പായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് നാരങ്ങാനീര് അങ്ങോട്ട് ഒഴിച്ചേക്കാം, ഐ മീൻ പിഴിയാം. എന്നിട്ട് സ്പൂൺ എടുത്ത് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് കുഴയ്ക്കുക. കണ്ടോ, നല്ല അടിപൊളി ചിക്കൻ ക്യൂബ്സ് ആയിട്ടേക്കുന്നു ഗൈസ്. കുറച്ച് ഡാർക്കാണ്, എന്തായാലും സാധനം അടിപൊളി. പിന്നെ നമ്മുടെ മിക്സ് മെസ, കണ്ടോ, നല്ല ഓവൽ ഷേപ്പിലുള്ള സെറാമിക് പ്ലേറ്റിൽ കുറച്ച് കുബൂസ് എടുത്ത് ഒന്ന് വടിച്ചെടുക്കാം. എന്നിട്ട് അപ്പൊ ഷീസ് തവുക്കും ആചാരി ടിക്ക. ആദ്യം ഷീസ് തവുക്ക് ഓർമ്മ എടുത്തു നോക്കാം. സൂപ്പർ. ഇനിയും കുറച്ച് ആചാരി ടിക്ക.
നല്ല സ്പൈസിയാണ് ഗൈസ്, അടിപൊളി, നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുമുണ്ട്. സൂപ്പർ. ഷീസ്തവക്കിന് മേളിൽ കുറച്ച് പാലക് ചട്നിയും കൂടെ ഒഴിച്ചു നോക്കാം, എന്നിട്ട് അടിപൊളിയായിരിക്കും. ഫോർക്ക് എന്ത് ചെയ്യുക? യെസ്, ഒന്ന് കുത്തിയെടുക്കുക. സൂപ്പർ. അധികം നവരസങ്ങൾ കാണിക്കേണ്ട, സാധനങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. കുറച്ച് ഹലീം വാങ്ങി. ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നറിയത്തില്ല. അവിടെ കുറച്ച് മട്ടൻ മസാലയുണ്ട്, അത് പതുക്കെ നീന്തി നീന്തി വന്നോളും. എന്തായാലും കുറച്ച് കുബൂസ് എടുത്തിട്ട് നമുക്ക് ഹലീം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് ചിക്കൻ അല്ല, അതെ ഗൈസ്, ഇത് മട്ടൻ കറിയാവുന്നു. അടിപൊളി മട്ടൻ കറിയാണ് ഗൈസ്. പാകിസ്ഥാനികളുടെ മട്ടൻ മസാല അല്ലെങ്കിൽ മട്ടൻ കറി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സോഫ്റ്റാണ് ഗൈസ്, നല്ല അതുപോലെ നല്ല ചൂടുണ്ട്. ഫ്രഷ് മട്ടൻ കറി. അങ്ങനെ ഒരു വലിയൊരു യുദ്ധം തീർന്ന പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഞാനിപ്പോഴും മട്ടൻ കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് മട്ടനാണ് ഗൈസ്, കണ്ടോ, നല്ല പഞ്ഞി പോലും ഉണ്ട്. അതുപോലെ നല്ല കറിക്കകത്ത് മുക്കി. സൂപ്പർ. എന്തായാലും കഴിച്ചു കഴിയുമ്പോൾ നല്ല തണുത്ത കൊക്കക്കോള. കോളയ്ക്ക് എതിരുള്ളവരൊക്കെ ക്ഷമിക്കുക, പക്ഷേ ഇത് പ്രോത്സാഹനമല്ല, ദാഹം കാരണം കുടിച്ചതാണ്. അങ്ങനെ ഗൈസ്, ആസ് യൂഷ്വൽ, യുദ്ധം അവസാനിച്ചു.